ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദിവസവും എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് എൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നൊരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് സ്പോണ്ടിലോസിസ് രോഗം മാറിയ കഥയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അലൈൻമെൻറ്റ് എന്താണ് എന്നും ആ ഒരു അലൈൻമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റം എന്താണെന്നും ഒക്കെ പല വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും എൻ്റെ സ്റ്റുഡൻസിൻ്റെയൊക്കെ ലൈഫിൽ മിറക്കിൾസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ആ കുട്ടിയുടെ വോയിസിൽ തന്നെ നിങ്ങളത് കേൾക്കൂ. ഗുഡ് മോർണിംഗ് ടീച്ചർ, ഇന്നലെ നടന്ന ഒരു അത്ഭുതം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. എൻ്റെ മോളെ MBBS കഴിഞ്ഞ് MD എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ MBBS കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു എൻട്രൻസ് എഴുതിയിരുന്നു. അത് അങ്ങനെ പഠിക്കാതെ പോയി എഴുതിയതാണ്, ജസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിനൊരു റാങ്ക് കിട്ടി. പക്ഷെ അത് വെച്ച് അങ്ങനെ നല്ല കോളേജിലൊക്കെ, നല്ല ഗവൺമെൻറ് കോളേജിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവൾക്ക് ഗവൺമെൻറ്റിൽ തന്നെ വേണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം നമ്മളിങ്ങനെ പിന്നെ അവൾ അടുത്ത എക്സാം ഇനി ഈ May 21st. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു 5 revisions എന്തോ കഴിഞ്ഞു. അപ്പോഴാണ് ഇന്നലെ വൈകിട്ട് അവൾക്ക് 5th round ഇവിടുത്തെ നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, അതായത് ഷിമോഗ മെഡിക്കൽ കോളേജിൽ, അവൾക്ക് MD Pediatrics അവൾക്ക് വേണ്ട ബ്രാഞ്ച് തന്നെയാണ് കിട്ടിയെന്ന് ഇന്നലെ വൈകിട്ട് അറിയാൻ ചാൻസ് അറിഞ്ഞു. അത് ശരിക്കും ഒരു അത്ഭുതം തന്നെ. കാരണം ഹൈ റാങ്ക് ഉള്ളവർക്ക് കിട്ടുന്നതാണ്. എങ്ങനെയോ ആരെങ്കിലും അവിടെ ജോയിൻ ചെയ്തവർ മാറിയതോ എന്താണെന്നറിയില്ല, ശരിക്കും അത്ഭുതം തന്നെ. അവൾക്ക് ആദ്യം എഴുതിയ എക്സാമിൽ കൂടെ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി, MD അഡ്മിഷൻ കിട്ടി. താങ്ക് യു ടീച്ചർ, താങ്ക് യു യൂണിവേഴ്സ്. അത്ഭുതം എന്നല്ലാതെ ഒന്നും ഇതിൽ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്തത് 23rd. പക്ഷെ ഞാൻ ലേറ്റായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് അന്ന് എനിക്കൊന്നും പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിറ്റേ ദിവസം വൈകിട്ട് മുതലാണ് ശരിക്കും ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അതിലൊത്തിരി നല്ല ഹാബിറ്റ്സ് എനിക്ക് വരാൻ തുടങ്ങി. ഒന്നാമത്തത് തന്നെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ്, വീഡിയോസ് ഇതൊക്കെ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാമിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഇങ്ങനെ ചെയ്യുമെങ്കിലും അതിനൊന്നും ഒരു റിസൾട്ട് കിട്ടിയിരുന്നില്ല. ചിലപ്പോൾ എൻ്റെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇതുകൊണ്ടായിരിക്കണം. നെഗറ്റീവ് വീഡിയോസ് കാണുക എന്ന് വെച്ചാൽ ന്യൂസ്, ഇപ്പോഴത്തെ ന്യൂസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ നിർത്തി ഇതിന് ശേഷം. പിന്നെ ബുക്ക്സ് റീഡ് ചെയ്യുന്ന ഒരു നല്ല ഹാബിറ്റ് എനിക്ക് വന്നു. പിന്നെ ഒത്തിരി പെയിൻറ്റിങ് ആയിട്ട് കിടന്നിരുന്ന വർക്ക്സ്, അതായത് എനിക്കതങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു ബ്ലോക്ക് പോലെ കിടന്നില്ല, അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഈ സ്പോണ്ടിലോസിസ് ഉണ്ട് മാം. അപ്പം എന്നും രാവിലെയും വൈകിട്ടും കുഴമ്പ് വരട്ടാതിരുന്നാൽ എനിക്ക് ഭയങ്കര വേദനയാണ്. അതായത് ഒരു പണിയും കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഭയങ്കര വേദന. പിന്നെ പെയിൻ കില്ലർ അല്ലാതെ പറ്റില്ല. അങ്ങനെ ഇരുന്നിരുന്ന ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ പിന്നെ ഞാൻ ഇന്ന് വരെ എനിക്ക് കുഴമ്പ് വരട്ടേണ്ടി വന്നിട്ടില്ല. ചെറുതായിട്ട് വേദന വരുമ്പോൾ ഞാൻ ആ ഓണോ പ്രെയർ ചൊല്ലും, അങ്ങനെ പോകും. അപ്പം ഞാനത് ശരിക്കും ഒരു കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും ലേറ്റ് ആയത്. അത് ശരിയാണോ, അത് വേദന വരുന്നില്ലേ എന്നറിയാൻ വേണ്ടി. അതിൽ ഇതുവരെ എനിക്ക് അങ്ങനെ അത് വേദന പിന്നെ വന്നിട്ടില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. കാരണം ഞാൻ അത്രയ്ക്ക് വേദന കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അതിന് കുക്കിങ്ങിനും മറ്റു ജോലിക്കും ഒക്കെ ആളെ നിർത്തേണ്ട ഒരു ഇതായിരുന്നു. ഇപ്പം എനിക്ക് എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. വളരെ നന്ദി, വളരെ നന്ദി ടീച്ചർ. എല്ലാ ഫ്രൈഡേയ്സിലും ലോ ഓഫ് അട്രാക്ഷൻ്റെ പുതിയ ബാച്ചുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അലൈൻമെൻറ്റ് സ്റ്റേജിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.